നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. നവകേരള നിർമ്മാണത്തെക്കുറിച്ചായിരുന്നു ഇന്നലെ നിയമസഭ സജീവമായി ഒരു ദിവസം മുഴുവൻ നീണ്ട് ചർച്ച ചെയ്തത്. ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായി. നവകേരളം എന്ന് പറഞ്ഞാൽ ഈ പ്രളയം കൊണ്ടുപോയ ബിൽഡിങ്ങുകൾ അതുപോലെ രണ്ടാമതുണ്ടാക്കുന്നതാണോ, കല്ലും മണ്ണും ഉപയോഗിച്ച് നേരത്തെ ഉണ്ടായിരുന്നത് എന്തൊക്കെയോ അത് വീണ്ടും പുനർനിർമ്മിക്കുന്നതാണോ, അതോ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഭാവിയിലേക്ക് വേണ്ടി ഈ കാലത്തെ മനസ്സിലാക്കി ഒരു പുതിയ കേരളത്തെ നിർമ്മിക്കുകയാണോ? അത്തരത്തിലുള്ള ചോദ്യത്തിലുള്ള ഉത്തരങ്ങളൊന്നും തന്നെ ഇന്നലത്തെ ചർച്ചയിൽ, നിയമസഭാ ചർച്ചയിൽ വ്യക്തമായി കേട്ടില്ല, ജനങ്ങളാരും കേട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ ചർച്ചകൾക്ക് ശേഷം ഒരുപാട് തുടർ ചർച്ചകൾ പുറത്തു നടന്നു. അത് പ്രധാനമായും ഗാഡ്ഗിൽ കേന്ദ്രീകരിച്ചായിരുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ ഒരു പുനർവായന, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആദ്യം ഊന്നി പറഞ്ഞത് ഏറ്റവും മുതിർന്ന നേതാവ് വി എസ് അച്യുതാനന്ദനാണ്. അതിനുള്ള ചില മറുപടികളും സഭയിൽ ഉയർന്നു കേട്ടു. അതിനോടൊപ്പം ആ മറുപടികളിലുണ്ടായ പൊട്ടിച്ചിരികളും. ഏതായാലും ആ ചർച്ച വളരെ സജീവമായി തന്നെ ഇന്നും കേരളത്തിൽ നടന്നു. അതുകൊണ്ട് പൊതുവേദി ഇപ്പോൾ ചർച്ച ചെയ്യുന്നു, ഗാഡ്ഗിൽ ചർച്ചകൾ ഇനിയും ഉയരണോ? ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ നമുക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ. ഗാഡ്ഗിൽ റിപ്പോർട്ട് അടക്കം ഒരു പുതിയ കേരളത്തിന് വ്യക്തമായ മാർഗരേഖ വേണം എന്ന് വളരെ കൃത്യമായി ഇന്നലെ വി എസ് പറഞ്ഞു. ആ മാർഗരേഖ എന്താവണം എന്നത് വളരെ വിപുലമായ ഒരു ചർച്ചയാണ്. സ്വാഭാവികമായും അത് മലയാളികൾ മാത്രമല്ല, ഈ വിഷയത്തിലെ വിദഗ്ധർ മുഴുവൻ ഉൾപ്പെട്ട് നടത്തേണ്ട ഒരു ചർച്ചയാണ്. എന്തായാലും നമുക്ക് വേണ്ടത് ഇനിയുള്ള ഇത്രയും കാലം പറ്റിയ തെറ്റുകൾ തിരുത്തണം. ഇനി ഇത്തരം ദുരന്തങ്ങൾ വന്നാൽ അതിജീവിക്കാൻ കഴിയണം, അല്ലെങ്കിൽ ദുരന്തങ്ങളെ ലഘൂകരിക്കാൻ കഴിയണം. അത്തരത്തിലുള്ളൊരു പുനർനിർമ്മാണമാണ് വേണ്ടത് എന്ന് മലയാളികൾ ആഗ്രഹിക്കുന്നു. പക്ഷേ നേതാക്കൾ അങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്? അവരുടെ പ്രതികരണങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി വി എസിൻ്റെ ആ പരാമർശങ്ങളോട് സഭയിൽ മറുപടി പറഞ്ഞില്ലെങ്കിലും ഇന്ന് അദ്ദേഹം ചില മറുപടി പറഞ്ഞു. നമ്മൾ കേട്ട നേതാക്കളുടെ ആ വാക്കുകളിലേക്ക്. പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കും, അതിനെക്കുറിച്ചെല്ലാം നമുക്ക് കൂടുതൽ പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. അത് അവരുടെ ശാസ്ത്രബോധം എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച് ജനങ്ങൾ കണക്കാക്കും എന്നല്ലാതെ ഞാനതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പ്രേക്ഷകർ സജീവ പ്രതികരണം ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഒരു പുതിയ കേരളം നിർമ്മിക്കുക എന്ന് പറയുന്നത് പുതിയ കാഴ്ചപ്പാടോടുകൂടി വേണോ, പുതിയ സ്വപ്നങ്ങളോടുകൂടി വേണോ, അതോ ഇതുവരെ പറ്റിയ പോലെ തന്നെ ഒക്കെ വീണ്ടും എങ്ങനെയെങ്കിലും നിർമ്മിച്ചാൽ മതിയോ? അതുതന്നെയാണ് മലയാളികൾക്ക് മുമ്പിലുള്ള പ്രധാന ചോദ്യവും. ശ്രീ സി ആർ നീലകണ്ഠനാണ് ഈ ഘട്ടത്തിൽ നമ്മളോടുകൂടെ ചേരുന്നത്. ശ്രീ സി ആർ നീലകണ്ഠൻ, കേൾക്കാമോ? മൂന്ന് ചോദ്യങ്ങളായിരുന്നു. ഒന്ന്, തോമസ് ചാണ്ടിയുടെ ക്വാറികൾ ഉണ്ടെങ്കിൽ മഴ ഉണ്ടാകില്ല എന്നാണല്ലോ പറഞ്ഞു നടക്കുന്നത്, എന്നിട്ടിപ്പോൾ എന്തുണ്ടായി, മഴ പെയ്തില്ലേ? മൂന്നാർ എം എൽ എ എസ് രായേന്ദ്രൻ, ഗാഡ്ഗിലിനെയും കസ്തൂരിരംഗനെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള സന്ദേശമാണ് ഈ പ്രളയം നൽകിയത്. പ്രകൃതിയുടെ വിധിയെ ആർക്കും തടുക്കാനാവില്ല. പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ്, പാറമട കാരണമാണ് ഈരാട്ടുപേട്ടയിൽ രണ്ടിടത്ത് ഉരുൾപൊട്ടിയെന്ന് പറയുന്നു. ഗാഡ്ഗിൽ പറയുന്നത് ശരിയാണെങ്കിൽ വനത്തിൽ എങ്ങനെ ഉരുൾപൊട്ടി? പി വി അൻമർ, ജെ സി ബി പോയിട്ട് ഒരു കൈക്കോട്ട് പോലും വയ്ക്കാത്ത നിബിഡ വനത്തിൽ എങ്ങനെ ഉരുൾപൊട്ടി? ചിരിക്കണോ കരയണോ ഒക്കെ കേൾക്കുമ്പോൾ? ശ്രീ നീലകണ്ഠൻ, ഹലോ. ശ്രീ സി ആർ നീലകണ്ഠൻ, കേൾക്കാമോ? ഇന്നലത്തെ ആ പരാമർശങ്ങളൊക്കെ കേട്ടപ്പോ താങ്കൾക്ക് എന്ത് തോന്നി? താങ്കൾ ഡ്രൈവ് ചെയ്യാൻ തോന്നുന്നു, കേൾക്കാമോ? ഞാൻ ഡ്രൈവ് ചെയ്യല്ല, ഞാൻ വണ്ടിയിൽ കേൾക്കാം. ഇന്നലെ നിയമസഭയിൽ ഗാഡ്ഗിൽ ആ ചോദ്യത്തിന് മറുപടി അർഹിക്കാത്ത ചോദ്യങ്ങളാണ്. നമ്മളിതിന് മുമ്പ് കേട്ടിട്ടുണ്ട്, കടലിൽ മഴ പെയ്യുന്നത് എങ്ങനെ, അവിടെ കാടില്ലല്ലോ. അതുപോലെ വേറെ ഒരാൾ ഇത് നമുക്ക് സാധാരണ പറയാറുണ്ട്, പുകവലി ആരോഗ്യത്തിന് ഹാനിയാണ്, ലങ് ക്യാൻസർ ഉണ്ടാവും. പക്ഷെ പുകവലി കാത്തർക്ക് ലങ് ക്യാൻസർ താങ്കൾ യാത്രയിലാണ്, അതുകൊണ്ട് കോളിൽ ചെറിയ പ്രശ്നം തോന്നുന്നു. താങ്കൾ സേഫ് ആയുള്ള റേഞ്ചിൽ എത്തുമ്പോൾ വിളിക്കുന്ന നമുക്ക് സംശയം ഏതാ, നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പാലക്കാട് നിന്ന് ഹരികുമാർ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ഹരികുമാർ, താങ്കളുടെ അഭിപ്രായം? ഹലോ, എന്റെ അഭിപ്രായം ഈ ഗാഡ്ഗിൽ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ ഒരു പത്രത്തില് ഗാഡ്ഗിലിന്റെ
ലേഖനം ഞാൻ വായിച്ചിരുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായത് നമ്മള് ആ ഗാഡ്ഗിൽ ഗാഡ്ഗിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ശരിയായി എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ പ്രാവശ്യം ഈ വെള്ളപ്പൊക്കം ത്തിലൂടെ മനസ്സിലാക്കിയത്. അപ്പൊ ഇനിയും ഈ ചർച്ച ഈ താങ്കൾ മുമ്പേ പറഞ്ഞതുപോലെ ഈ കേരളത്തിന്റെ പുനരാവിഷ്കരണം എന്ന് പറയുന്നത് പോയത് അതുപോലെ എടുത്തു വെക്കുക എന്ന് അല്ലെ പോയ കെട്ടിടങ്ങൾ അതുപോലെ സ്ഥാപിക്കുക എന്ന് മാത്രമല്ല അത് പ്രകൃതിക്ക് അനുകൂലമായിട്ട് പ്രകൃതിക്കൊരു ബാലൻസ് പോകാത്ത രീതിയിൽ ഉള്ള ഒരു പുനർനിർമ്മാണമാണ് നമുക്ക് ആവശ്യം. അതിന് പൊതുജനങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് നമ്മൾ കേരളത്തിനോട് കേരളത്തിന് ആത്മാർത്ഥമായിട്ട് ഇതിൽ ഒരു ശ്രമം ആണ് നമുക്ക് ആവശ്യം. മറ്റുള്ള എല്ലാ ഡിസ്പ്യൂട്ടുകളും അല്ലെങ്കിൽ നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മറ്റുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് നവനിർമ്മാണം എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രകൃതിക്ക് അനുസൃതമായിട്ടുള്ള ഒരു നിർമ്മാണം ചെയ്തില്ലെങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മളുടെ നാടിനെ വേട്ടയാടും എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഈ ഗാഡ്ഗിലിന്റെ ആ ഒരു പ്രസ്താവനയും അല്ലെങ്കിൽ ആ ലേഖനത്തിലൂടെയും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കുന്നതും അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട്. തീർച്ചയായും ശ്രീ ഹരികുമാർ, നമ്മൾ പറഞ്ഞ പോലെ ഈ ഗാഡ്ഗിൽ ചർച്ച എന്നൊരു ക്യാപ്ഷൻ കൊടുത്തു മാത്രമേ ഉള്ളൂ. ഗാഡ്ഗിൽ മാത്രമല്ല, പരിസ്ഥിതി ചർച്ചകൾ, അത് ഈ പുനർനിർമ്മാണത്തിൽ, കേരളത്തിന്റെ പുനർനിർമ്മാണത്തിൽ പരിസ്ഥിതി ചർച്ചകളിൽ എത്രമാത്രം കാര്യക്ഷമമാവണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ തേടാൻ വേണ്ടിയാണ്. സ്വാഭാവികമായിട്ട് ഒരു ദുരന്തം അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, പ്രേക്ഷകർക്കും പറയാനുണ്ടാവും. സി അസീസ് ചേരുന്നു, സി കെ അസീസ്. അസീസ് പറയൂ, താങ്കളുടെ നിരീക്ഷണം. സാറേ, ഗാഡ്ഗിൽ ചർച്ച കൊണ്ട് മാത്രം നമുക്കിത് അവസാനിക്കുന്നില്ല. മനസ്സിലായി, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗാഡ്ഗിൽ ചർച്ച കൊണ്ട് മാത്രം അത് അവസാനിക്കുന്നത്, ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ആണ് നമുക്ക് വേണ്ടത്. ഇവര് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജനതയും വേണം, ഒരു അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ജനതയും നമുക്ക് വേണം. ഇപ്പൊ പെരുമ്പാവൂർ മലയാറ്റൂര്, മലയാറ്റൂര് എന്ന് പറഞ്ഞ ഏഷ്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം മലയാറ്റൂര് പള്ളി, നമ്മളെല്ലാവരും ആരാധിക്കുന്ന പള്ളിയാണത്. ഈ പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു തൊട്ട് പുറയിലൊരു വലിയൊരു മലയുണ്ടായിരുന്നു എന്റെയൊക്കെ ചെറുപ്പത്തില്. ഇന്ന് ആ മല കാണാൻ പോലും സാധിക്കുന്നില്ല സാറേ. നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാര് ആ പാറ പൊട്ടിച്ചിട്ട് മനസ്സ് നമുക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും സാറേ? ഇത്തരം വെള്ളപ്പൊക്കം ഉണ്ടായിട്ടും ഇന്ന് കേരളത്തിൽ ഒരു ആളുകൾക്കും ഇത് പഠിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരൻ ഞാൻ. കാരണം നമ്മുടെ നട്ട മരങ്ങളും നമ്മൾ പൂർവ്വരായി തന്ന മലകളും ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇതെല്ലാം ഒരു 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 കുത്തക കമ്പനികൾ ഇതെല്ലാം അടിച്ച് തകർക്കാണ്. ഇത് ചോദിക്കാൻ ആരാ ഉള്ളത്? ആരുമില്ല. ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം. നടപ്പിലാക്കി വരും തലമുറയ്ക്ക് എന്റെ കൊച്ചിനോ അല്ലെങ്കിൽ എന്റെ കൊച്ചിന്റെ കൊച്ചിനെ ജീവിക്കണമെങ്കിൽ, ഇനി ഇതുപോലെയുള്ള ഒരു ഭൂകമ്പം അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം ഇത് ഇല്ലാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒറ്റ നല്ല മനസ്സോടുകൂടി പ്രവർത്തിച്ച് നമ്മുടെ കേരളത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കണം. തൊട്ടടുത്ത തലസ്ഥാനമായ തമിഴ്നാട്ടിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സാറിന് തോന്നുന്നുണ്ടോ? അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഹൈക്കോടതി ഒരു ഓഡിയൻസ് കൊണ്ടുവന്നിട്ട് അവിടെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി ആ കാര്യങ്ങൾ അവര് നേടിയെടുത്തു. അവിടെ പ്രതിപക്ഷം ഒന്നും ഭരണപക്ഷം ഒന്നും ഉണ്ടായില്ലല്ലോ. സ്വാഭാവികമായും നമ്മൾ കേരളത്തിലെ സ്ഥിതി വരുമ്പോൾ വളരെ ജനാധിപത്യപരമായി തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കാറ്. പക്ഷേ ഒരു പുനർചിന്തയുടെ സമയമാണിത്. വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം, മലയോര മേഖലയിൽ താമസിക്കുന്നവർക്ക് വേറെ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇനി അങ്ങോട്ട് കേരളം പുനർനിർമ്മിക്കുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായം കൂടി ഒരുമിച്ച് ചേരണം, അത് ഇച്ഛാശക്തിയോടുകൂടി നടപ്പാക്കണമെന്നാണ് വിളിക്കുന്ന പ്രേക്ഷകരും കാണുന്ന എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത്. ചേർത്തലയിൽ നിന്നും തോമസ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. ശ്രീ തോമസ്, താങ്കളുടെ ഒരു നിരീക്ഷണം. സാറേ, ഞാൻ കേരളത്തിലെ തൈക്കാട്ടുശ്ശേരിന്ന് വിളിക്കുന്നതാണ്. ഇവിടെ വലിയൊരു വിഷയമുണ്ട്. ഈ വിഷയം കേരളത്തിലെ ഒരു ഭരണാധികാരിയും സത്യത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ പാവപ്പെട്ടവനൊരു വീട് പണിയണമെങ്കിൽ എവിടെ നിന്ന് എന്ത് കിട്ടും സാറേ? ആറ്റിൽ നിന്ന് മണല് വാരാൻ പാടില്ല, പാറ പൊട്ടി ചെമ്പാങ്ക് എടുക്കാൻ പാടില്ല, കരിങ്കല്ലെടുക്കാൻ പാടില്ല, ചെങ്കല്ലെടുക്കാൻ പാടില്ല. ആലപ്പുഴ ജില്ലയുടെ അവസ്ഥ എന്താണെന്ന് സാറിന് അറിയാവൂ? സ്റ്റേറ്റ് മുറിച്ചപ്പോൾ പടവളക്കാൻ മുറിക്കുന്നത് പോലെ വട്ടം വട്ടം മുറിക്കാണ്ട് വയറ് ഭാഗം മാത്രം ആലപ്പുഴയ്ക്ക് കൊടുത്തു. ആലപ്പുഴ ഒരു മഴ കോട്ടയത്ത് പെയ്താൽ വെള്ളം മുഴുവൻ കുട്ടനാട്ടിലാണ്. വെള്ളം മാത്രം ആലപ്പുഴക്കാർക്ക്, തീറ്റ മുഴുവൻ കോട്ടയംകാർക്ക്. ഇത് നാടിനെ നശിപ്പിച്ച ഒരു ഭരണ വർഗമാണ് കേരളത്തിലുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ആലപ്പുഴ ജില്ലയിൽ ഒരു കല്ലെടുക്കാനുണ്ടോ? ഒരു പാറ എടുക്കാനുണ്ടോ? പത്തനംതിട്ട പോയില്ലേ? ഇന്ന് ആലപ്പുഴ ജില്ലക്കാര് കോട്ടയത്തോ എറണാകുളത്തോ ആശ്രയിക്കുന്ന എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ സ്റ്റേ ആണ്. ഒരു സാധനം കിട്ടില്ല ആലപ്പുഴ ജില്ലക്കാർക്ക്. ഗാഡ്ഗിലുള്ള എന്ത് റിപ്പോർട്ട് പാസാക്കിയാലും
ഇന്നിപ്പോ കൈനഗരിയിൽ ജനവാസ യോഗ്യമല്ലെന്ന് നമ്മൾ കണ്ടില്ല. എല്ലാ വർഷവും കൈനഗരിക്ക് ഫണ്ട് കൊടുക്കുന്നില്ലേ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും? അവിടെ ജനത്തിന് വസിക്കാൻ കൊള്ളുന്നില്ല. ആ സ്ഥലത്ത് കൃഷി മാത്രമേ നടക്കൂ. ആ ജനത്തിനെ കോട്ടയത്ത് കൊണ്ടുപോയി പാർപ്പിക്കണം. കാരണം കോട്ടയത്തുകാരുടെ വെള്ളമാണ് കുട്ടനാട്ടിൽ വീഴുന്നത്. കോട്ടയംകാർ ചിന്തിക്കണം, ഞങ്ങളെ സുഖിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ വെള്ളം മുഴുവൻ കുടിക്കുന്ന ആലപ്പുഴയിലെ കുട്ടനാട്ടുകാരാണെന്ന് അവർ ഓർക്കണം. കേരളത്തെ ഇനിയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ ഈ ഭരണാധികാരികളൊന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. ഗാഡ്ഗിൽ റിപ്പോർട്ട് പോലെയുള്ള ചേർത്തലയിൽ നിന്നും അദ്ദേഹം പറയുന്നതിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വ്യക്തതയുണ്ട്. വിഷ്ണുവാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. വിഷ്ണു പറയും. സർ, എനിക്ക് പറയാനുള്ളത് ഇപ്പം നമുക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മള് ഇപ്പൊ കേരളത്തിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് 11 ജില്ലകൾക്ക് തുറമുഖമുണ്ട്. അതേ കണക്കിന് ആവശ്യത്തിനുള്ള ഏരിയയും ഉണ്ട്. ഇപ്പം സിംഗപ്പൂര് കണക്കത്തെ രാജ്യത്തിന് നമ്മുടെ കൊല്ലം ജില്ലയുടെ ഒരു താലൂക്കിന്റെ വലിപ്പം പോലും ഇല്ല. അതാണ് സത്യം. 1948 ലോക രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അവിടെ എങ്ങനെ കടന്നു? ചെടിക്കൂണ്ട് മാത്രമായിരുന്നു അവിടെ, ഒന്നുമില്ല. അവർക്ക് വളവില്ല, വളവുള്ള ലാൻഡല്ല, ഒന്നുമല്ല. അപ്പോൾ നമുക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത്രയും സ്ഥലത്ത് നമുക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7 സിംഗപ്പൂർ കണക്ക് ഡെവലപ്പ് ചെയ്ത് 7 GDP, അത് സിംഗപ്പൂരിൻ്റെ 7 ടൈംസ് GDP ഉള്ള ഒരു സ്റ്റേറ്റായിട്ട് വളരാൻ പറ്റും. അതൊരു നല്ല ചാൻസ് ആണ്. ഇത് നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയ കണക്ക് തന്നെ പോവും. പഴയ കണക്ക് തന്നെ മുമ്പോട്ട് പൂങ്ങോട്ട് കാര്യങ്ങൾ പോവും. വീണ്ടും ദുഃഖകരമായിരിക്കും കാര്യങ്ങൾ. അത്ര എനിക്ക് പറയാവുള്ളൂ. വിഷ്ണുവാണ് കൊല്ലത്ത് നിന്നും ചേർന്നത്. നിരവധി പ്രേക്ഷകർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഗോപി എന്ന പ്രേക്ഷകൻ സൗദി അറേബ്യയിൽ നിന്നും. ഗോപി, താങ്കളുടെ നിരീക്ഷണം പറയാം. ഗോപിയല്ല, ബോബി. ബോബി, ബോബി, ക്ഷമിക്കണം, പറയൂ. സാറേ, ഇത് വളരെ പ്രസക്തമായ ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ കേരളത്തില് ഇപ്പം ഇനിയും നമുക്ക് ഇതിലും വലിയ ദുരന്തങ്ങൾ പ്രതീക്ഷിക്കാം മഴയിൽ നിന്നും ഉണ്ടാകും. അതിനെ നമ്മൾ ചെറുക്കണമെങ്കിൽ നമ്മൾ വളരെ 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 ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിലും മതിയാവും. ഈ മലയിടിക്കുന്നതും പാറയിടിക്കുന്നതും എല്ലാം നമ്മുടെ സംസ്ഥാനത്തിൽ തൽക്കാലം നിർത്തിവെച്ച് അതിന് വളരെ വളരെ സുതാര്യമായതായും വളരെ പ്ലാനിങ്ങോട് കൂടിയ കാര്യങ്ങൾ ചെയ്തെങ്കിലേ ഇനി നമ്മൾ അല്ലെങ്കിൽ ഇതിലും വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ മുമ്പോട്ട് നീങ്ങുകയാണ്. തീർച്ചയായും. വീട് നിർമ്മിക്കാൻ നമുക്ക് മെറ്റൽ വേണം, പുഴിമണൽ വേണം, എല്ലാം വേണം. നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മാനദണ്ഡം എന്താണ്? അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താണ്? അതിന് ശാസ്ത്രീയമായ രീതികൾ എന്താണ്? അത് പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനം മാറുന്നു, നമ്മുടെ കാലാവസ്ഥ മാറുന്നു. ഇപ്പൊ തന്നെ പല ഭാഗത്തും വിണ്ട് കീറൽ വരുന്നു, നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത പല പ്രതിഭാസങ്ങൾ വരുന്നു. അതുകൊണ്ട് ഇനി പഠിച്ചിട്ട് വേണം മുന്നേറാം അല്ലേ? വളരെയധികം നമ്മുടെ നമുക്ക് വിദ്യാഭ്യാസമുള്ള ജനതയാണ്. നമുക്ക് ഈ ലോകത്തിലുള്ളതിൽ കൂടുതൽ വിദ്യാഭ്യാസവും യോഗ്യതയും ഉള്ള ചെറുപ്പക്കാരും ഉദ്യോഗസ്ഥരും ജോലി ചെയ്യുന്ന സ്ഥലമാണ്. സൗദി അറേബ്യയിൽ നിന്ന് ബോബി എന്ന പ്രശ്നമാണ്. ഇപ്പോൾ വിജേഷ് കൂടി ചേരുന്നു ഈ ഘട്ടത്തിൽ. വിജേഷ്, എന്താണ് താങ്കളുടെ നിരീക്ഷണം? ഹലോ വിജേഷ്, പറയൂ, കേൾക്കാം. ഇപ്പം നമ്മൾ ഈ ഗാഡ്ഗിൽ ചർച്ച ഇനിയും ഉയരണമെന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. അതൊരു ഹെഡിംഗ് ആയി കൊടുത്തുള്ളൂ. പരിസ്ഥിതി മുൻനിർത്തി വേണോ ഇനിയുള്ള പുനർനിർമ്മാണം? അതെ, ഈ പുനർനിർമ്മാണം എന്നതിനുപരിയായിട്ട് നമ്മളിപ്പോ ഇപ്രാവശ്യത്തെ മഴയുടെ ഒരു ഒരവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പ്രത്യേകിച്ച് ഈ പാലക്കാട്, അതായത് പാലക്കാട്, വയനാട്, ഇടുക്കി, റാന്നി ഈ തുടങ്ങിയ നമ്മുടെ ചുരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തമിഴ്നാട് അതിർത്തിയിൽ നമുക്ക് ഒരുപാട് ചുരങ്ങളുണ്ട്. അതായത് വൃക്ഷങ്ങൾ കൂടുതൽ നമുക്ക് ഇല്ലാണ്ടായ പ്രദേശങ്ങൾ അവിടെയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വൃക്ഷങ്ങൾ കട്ട് ചെയ്ത് നമ്മുടെ കാറ്റിന്റെ ഗതി തന്നെ മാറി വന്നിട്ടുണ്ട്. പരിസ്ഥിതിക്ക് ഒരുപാട് മാറ്റം സംഭവിച്ച പ്രദേശങ്ങളാണ്. ഇവിടെയാണ് ശക്തമായി മഴ വന്നത്. അതായത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം വടക്കോട്ട് കിഴക്കോട്ട് സഞ്ചരിച്ചപ്പോൾ ഒറീസയിൽ നിന്നുള്ള കാറ്റ് പടിഞ്ഞാറ് സഞ്ചരിച്ചിട്ട് നമ്മുടെ ചുരം കടന്നിങ്ങോട്ട് വരികയും അത് ശക്തമായ ഒരു തണ്ടർ ഫോൾ ആയിട്ട് മാറുകയും ചെയ്യുന്ന ഒരുപാട് ന്യൂസ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു പത്രങ്ങളിലും മറ്റു ഒരുപാട് റിസർച്ച് വർക്കിലും. അപ്പം ഇതിലൊക്കെ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് പറഞ്ഞിരുന്നു ഇത് തന്നെയായിരുന്നു, പരിസ്ഥിര പൂർണ്ണമായ സംരക്ഷണം. അതായത് വൃക്ഷങ്ങൾ ഉൾപ്പെടെ, അതായത് വനങ്ങൾ നശീകരിക്കപ്പെടാൻ പാടില്ല. ഇതുപോലെ തന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ, പ്രത്യേകിച്ച് ഇപ്പൊ കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നെങ്കിലും പരിസ്ഥിതി ഏറ്റവും ബന്ധപ്പെട്ടതായിരുന്നു നമ്മുടെ പർവ്വനിരകളിലുള്ള ഈ കട്ടിങ് അതായത് ശരിക്കും നമ്മുടെ ട്രീസ് കംപ്ലീറ്റ് കട്ടായി പോയതുകൊണ്ടാണ് നമുക്ക് ഈ കാറ്റിന്റെ ഗതി വളരെയധികം മാറിപ്പോയത്. അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ പല പേപ്പർ മറ്റേ അദ്ദേഹത്തിന്റെ ഗാഡ്ഗിലിന്റെ വെസ്റ്റേൺ ഗാഡ്സിന്റെ പേപ്പറിൽ പ്രത്യേക ഖണ്ഡിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ചുരങ്ങളാണ് നമ്മളെ ശരിക്കും ഈ ചുരങ്ങളിലെ ഗ്യാപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ശരിയായ ഒരു ഫാക്ട് നമുക്ക് ഈ തണ്ടർഫോൾ, അതായത് പ്രത്യേകിച്ച് ശക്തമായ ഇടിമിന്നൽ, ഒരിക്കലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ ഉണ്ടാകാത്ത ശക്തമായ ഇടിമിന്നൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
ഇത് ശരിക്കും ഒഡീഷ തീരത്തുണ്ടായ ആ ഒരു ന്യൂനമർദ്ദത്തിൽ നിന്നുണ്ടായ കാറ്റ് ശക്തമായി നമുക്കിങ്ങോട്ട് വരുവാ ചെയ്ത്. അപ്പൊ നമുക്ക് പുതുതായിട്ട് കൾട്ടിവേഷൻ തന്നെ ഇവിടെ ഉണ്ടാകണം. പുതിയ നിർമ്മാണം ഉണ്ടാകുന്നേക്കാൾ കൂടുതലായിട്ട് ഈ പ്രദേശത്തിൽ കൾട്ടിവേഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഗാഡ്ഗിലിനോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നന്ദി വിജേഷ്, താങ്കളുടെ സജഷൻസ് വളരെ വാല്യുബിളുമാണ്. മനസ്സിലാക്കുന്നു പ്രേക്ഷകർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എത്രമാത്രം ചിന്തിച്ചിട്ടുണ്ടെന്നും അവർ എത്രമാത്രം സ്വയം ബോധവാന്മാരാണ് എന്നുള്ളതും. രാജേന്ദ്ര പ്രസാദ് ഇപ്പോൾ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ രാജേന്ദ്ര പ്രസാദ് പറയൂ, താങ്കളുടെ നിരീക്ഷണങ്ങൾ. ഹലോ സാർ, പറഞ്ഞോളൂ. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. ഹലോ, വ്യക്തമായില്ല, ഒന്നുകൂടി പറയാം. ഗാഡ്ഗിൽ റിപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യണം. കാരണം ഹലോ കേക്കാം സാറ്, ഫോണിൽ ശ്രദ്ധിച്ചിട്ട് സംസാരിച്ചോളൂ, അപ്പൊ സാർക്കും വ്യക്തമാവും. റിപ്പോർട്ട് തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. അദ്ദേഹം ടെലിഫോൺ ബന്ധത്തിൽ ഒരു ചെറിയ വ്യക്തത. ഏതായാലും എം പി മണി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ എം പി മണി, താങ്കളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണം എന്താണ്? അതായത് പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ മനുഷ്യൻ ജീവിക്കാൻ സാധ്യമല്ല. പക്ഷെ ആ ചൂഷണം അതിര് കടക്കുന്നു, അശാസ്ത്രീയമാകുന്നു, അശാസ്ത്രീയമായ ആസൂത്രണങ്ങൾ, വികസനങ്ങൾ. മാത്രമല്ല ഈ ലാഭക്കൊതിയന്മാരായ കുറെ പ്രകൃതി ചൂഷകർക്ക് വേണ്ടി ഗവൺമെന്റ് കൂട്ടുപിടിക്കുന്നു. ഇതെല്ലാം മാറ്റി ഗാഡ്ഗിൽ ചർച്ചകൾ മാത്രമല്ല, ഇതുപോലത്തെ ശാസ്ത്രകാരന്മാരുടെ ശബ്ദം മുഴുവൻ ഗവൺമെന്റ് ശ്രദ്ധിക്കണം. എല്ലാ വികസന പ്രവർത്തനങ്ങളും അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുകയും വേണം. താങ്കൾ പറഞ്ഞ കൃത്യമായ പോയിന്റാണ്. കാരണം നമുക്ക് വീടുകൾ വെക്കണം, പുതിയ വികസനങ്ങൾ വേണം, പക്ഷേ അതിന്റെ ഒരു മാർഗരേഖ അത് എങ്ങനെയായിരിക്കണം, എത്രമാത്രം കുറച്ച് അപകടം ഉണ്ടാക്കാം പ്രകൃതിക്ക് എന്ന് നമ്മൾ പഠിക്കണം അല്ലേ? അദ്ദേഹം പറഞ്ഞ വ്യക്തമാണ്, പ്രകൃതി ചൂഷണം ചൂഷണമല്ല, നമുക്ക് ജീവിക്കണം, ജീവിക്കാനുള്ള വികസനം വേണം, അതിനുള്ള സാമഗ്രികളും വേണം. പക്ഷേ അപ്പോഴും അത് അങ്ങനെ ജീവിച്ച് ഭാവിയിലേക്ക് അപകടം ഉണ്ടാക്കാത്ത തരത്തിലുള്ള ശാസ്ത്രീയമായ പ്ലാനിങ്ങോടുകൂടിയുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെ നടക്കും എന്നുള്ളത്. സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ ഓരോരുത്തരും തന്നെ ഈ ഒരു സംഭവത്തിന് ശേഷം അത്തരം സ്വയം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നേരത്തെയും ചിന്തിക്കാറുണ്ട്, എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി കൂടുതലായി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാവുന്നു. നന്ദകുമാർ എന്ന പ്രേക്ഷകൻ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദകുമാർ, താങ്കളുടെ നിരീക്ഷണം പറയൂ. സാറേ, നമ്മുടെ കേരളത്തിൽ വീടുകൾ പണിയുന്നതിന് നല്ലൊരു കിട മത്സരം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ അയൽവക്കത്തെ വീടിനേക്കാളും ഒരു രണ്ട് മൂന്ന് നിലയിലും കൂടുതലായിരിക്കണം എൻ്റെ വീട്. പഞ്ചായത്ത് ഇല്ലെങ്കിൽ സർക്കാർ ഏതൊരു മുൻകൈ എടുക്കേണ്ടത്? അവിടുത്തെ സ്ഥിതി അനുസരിച്ച് ഇല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അവിടുത്തെ അംഗങ്ങളുടെ അനുസരിച്ച് ഒരു വീട് ഇത്രയ്ക്ക് സ്ക്വയർ ഫീറ്റ് പാടുള്ളൂ എന്ന് നിയമം കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടും മൂന്നും നിലയും ആവശ്യമില്ലാതെ പണിയുന്ന സ്ഥാനത്ത് രണ്ടോ മൂന്നോ പേർക്ക് ആ മെറ്റീരിയൽ ഉപയോഗിച്ച് വീടുകൾ പണിയാം. അത് കൂടാതെ തന്നെ നമ്മൾ പ്രകൃതിയെ ഇപ്പൊ പുഴയെ പുഴ ഒഴുകാനായിട്ട് വിടുക, പുഴയിലേക്ക് ഇറക്കി വീട് വയ്ക്കാതിരിക്കുക, അതുപോലെ കുന്നുംപുറത്ത് എങ്ങനെ ആവശ്യമില്ലാത്ത വീട് വയ്ക്കാതിരിക്കുക. ഇപ്പൊ ഉദാഹരണം തന്നെ കിഴക്കൻ മേഖലയിൽ നിന്ന് തന്നെ ധാരാളം മണ്ണുകൾ അടിച്ച് വല്ലാർ ഭാഗത്ത് കൊണ്ട് നികത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സ്വാഭാവികം, അദ്ദേഹം പറയുമ്പോൾ പണ്ട് വിജയമാഷ്ട ഒരു വാചകമാണ് ഓർമ്മ വരുന്നത്, ചെറിയ വീടുകൾ നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, വലിയ വീടുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയും മറ്റുള്ളവർ കാണാൻ വേണ്ടിയും. അത്തരമുള്ള കെട്ടുകാഴ്ചകൾ ഇനി വേണോ എന്നാലോചിക്കണം എന്നാണ് നന്ദകുമാറിന്റെ പ്രേക്ഷകനും പറഞ്ഞത്. കേരളം പുനർനിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് എങ്ങും. പുനർനിർമ്മിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെയുള്ള അതേപടി വേറെ ഒന്നും ഉണ്ടാക്കുക എന്നുള്ളതാണോ, അതോ മാറിയ കാലഘട്ടത്തിനനുസരിച്ച്, കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച്, പ്രകൃതിയുടെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയ ശാസ്ത്രീയമായ വശങ്ങൾക്കനുസരിച്ചുള്ള ഒരു പുനർനിർമ്മാണമാണോ വേണ്ടത്? അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് മലയാളി കടക്കുകയാണ്. ഇന്നലെ നിയമസഭയിൽ അത്തരത്തിലുള്ള കാര്യമായ ചർച്ച ഉണ്ടായില്ല എങ്കിലും പുറത്ത് മലയാളി അത്തരം ചർച്ചകളിലേക്ക് വളരെ കാര്യമായി തന്നെ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. വിജയഭാസ്കർ ആണ് ഇപ്പോൾ നമ്മളോട് കൂടെയുള്ളത്. ശ്രീ വിജയഭാസ്കർ, താങ്കളുടെ ഒരു നിരീക്ഷണം. ഇപ്പൊ ഗാഡ്ഗിൽ ചർച്ചകൾ ഉണരണോ എന്നുള്ളത് നമ്മളൊരു ഹെഡിങ് മാത്രമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ ഈ നവകേരളം നിർമ്മിക്കുമ്പോൾ അതിന് പരിസ്ഥിതിക്ക് എത്രമാത്രം പ്രാധാന്യം നൽകിയാവണം നമ്മൾ ഓരോ ചുവടും വെക്കേണ്ടത്, ചിന്തിക്കേണ്ടത്? നവകേരളത്തിന്റെ മൊത്തം പുനഃസൃഷ്ടിയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ. എനിക്ക് എന്റെ ഒരു ചെറിയ ഒബ്സർവേഷൻ, സാധാരണക്കാരുള്ള നിലവിൽ ഒബ്സർവേഷൻ, ഈ കുട്ടനാടിലെ വെള്ളപ്പൊക്കത്തിനെ കുറിച്ചായിരുന്നു. അവിടെ 1955 വിഭാവനം ചെയ്തതാണ് നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേയും നമ്മുടെ ഈ തണ്ണീർമുക്കം ബണ്ടുമൊക്കെ. അതിന്റെ ഒന്നും ഒരു പൂർണ്ണസ്ഥിതിയിൽ ഇപ്പോഴും ഒന്നും എത്തിയിട്ടില്ല. 19,500 ലിറ്റർ ലക്ഷം ലിറ്റർ പെർ സെക്കൻഡ് പുറത്തേക്ക് പോകാൻ വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്ന തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് ഇപ്പൊ പോകുന്നത് 600 ലക്ഷം ലിറ്റർ മാത്രമാണ്. അത് നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ശൈലിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ 55 വിഭാവനം ചെയ്ത ഒരു കാര്യം പോലും നമുക്ക് ഇതിൽ നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. വേമ്പനാട് കായലിൽ 5 നദികൾ വന്നിറങ്ങുന്ന വെള്ളം
തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് അവിടെ നിന്ന് എങ്ങനെ പുറത്തോട്ട് വെള്ളം കളയാന്നുള്ളത് പോലും നമുക്ക് ഇതുവരെ നടപ്പാക്കാൻ പറ്റിയിട്ടില്ലെന്നുള്ളത് വളരെ ഒരു വേദനാജനകമായ വസ്തുതയാണ്. 4 ദിവസം 5 ദിവസം വെള്ളം പൊങ്ങിയിട്ട് തണ്ണീർമുക്കം പണ്ട് തുറന്നപ്പോഴാണ് നമ്മുടെ 50 മീറ്റർ മാത്രം, ഇത്രയും വലിയ വെള്ളം വരുന്നത് നദികളിൽ നിന്ന് 50 മീറ്റർ മാത്രം തുറന്നാണ് വെള്ളം പുറത്തുവിട്ടത്. അതുകൊണ്ട് മാത്രമാണ് കുട്ടനാട്ടിൽ വെള്ളം പൊങ്ങിയതും. എന്റെ ഒരു ചെറിയ സംശയം, എന്തുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ നേരത്തെ ഒന്ന് വിലയിരുത്തിയിട്ട് ഇനിയെങ്കിലും ഈ നവകേരളം സൃഷ്ടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് 55 പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പദ്ധതി പോലും നന്നായി നടപ്പാക്കാൻ പറ്റാത്തത്? അത് ആലോചിച്ച് വേണം നമ്മുടെ പുതിയ പദ്ധതികൾ മുന്നോട്ട് പോകാൻ. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി വിജയഭാസ്കർ, വളരെ ശ്രദ്ധേയമായ ആ പോയിന്റും ഇപ്പൊ കൊണ്ടുവന്നിരുന്നു. 55 വിഭാവനം ചെയ്തതുകൊണ്ട് ഇപ്പൊ നടക്കുന്നില്ല എന്നുള്ള ആ ചോദ്യം കേരള നിർമ്മാണ ഘട്ടത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നതുമാണ്. ഇപ്പോൾ ആനന്ദൻ ആലപ്പുഴയിൽ ചേരുന്നു. ആനന്ദൻ, താങ്കളുടെ നിരീക്ഷണം. നമസ്കാരം സർ. പറയാം, ഞാൻ ആലപ്പുഴ ജില്ലയിലെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മള് ഈ ആലപ്പുഴ ജില്ലയിലെ ഈ വെള്ളപ്പൊക്കം ഇപ്പൊ ഈ ചർച്ചയൊക്കെ കണ്ടു കഴിഞ്ഞാണ് നമ്മള് വെള്ളപ്പൊക്കവും കഴിഞ്ഞ കുട്ടമംഗലവും ഒക്കെ വെള്ളപ്പൊക്കത്തിന്റെ കാര്യങ്ങള് പറയുന്നത്. നമുക്കതിനകത്ത് ഒരു പുതിയതായിട്ടുള്ള ഒരു സജഷൻ ഉണ്ടാകണ്ടേ? ഇപ്പൊ എപ്പോഴും സമുദ്രനിരപ്പിൽ നിന്ന് താഴെ ഒത്തിരി താഴെ ഉള്ള ആൾക്കാരാണ് കൈനേരിക്കാരും കുട്ടമംഗലക്കാരും ഒക്കെ എന്നുള്ളത്. അതിന് പുതിയതായിട്ടുള്ള ഒരു സജഷൻ ഉണ്ടാകണം. അവരെ നേരത്തെ വേറെ ഒന്ന് മാറ്റി താമസിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാകും. അപ്പൊ അത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇപ്പൊ കേരളത്തിന്റെ പുനർ നിർമ്മാണം എന്നുള്ള രീതിയിൽ പുനരുപയോഗിതമുള്ള രീതിയിൽ നമ്മൾ സർക്കാരൊക്കെ ആലോചിക്കുന്നുണ്ട്. ആ തരത്തിലൊരു ചർച്ച ഉയർന്നു വരണ്ടേ? തീർച്ചയായും, അതാണ് ഞാൻ പറയുന്നത്. അത് ചർച്ച ഉയർന്നു വരണം. അതേപോലെ തന്നെ നമുക്കിവിടെ തീരദേശത്ത്, ഞാൻ ആലപ്പുഴയുടെ തീരദേശത്തുള്ള ഒരാളാണ്, അപ്പൊ നമ്മുടെ തീരദേശത്ത് കടലേറ്റവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട ചർച്ച അല്ലെങ്കിൽ പോലും കടലേറ്റവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതും അവരെയും തീരെ കേന്ദ്ര ഗവൺമെന്റ് 200 മീറ്ററിന് താമസിക്കുന്ന ആൾക്കാരെ ഒന്ന് പുനരധിവസിപ്പിക്കാനും അവർക്ക് കണ്ടെത്താനും അവരെ ഒന്ന് താമസിപ്പിക്കാനും ഉള്ള ഒരു ചർച്ച കൂടി നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഈ പുനർ നിർമ്മാണം, കേരളത്തിന്റെ പുനർനിർമ്മാണം, പുതിയൊരു കേരള സൃഷ്ടിക്ക് വരുന്ന നമുക്ക് ആ ഒരു ചർച്ച കൂടി വരണ്ടേ എന്നൊരു അഭിപ്രായമാണ് എനിക്ക് പറയുന്നത്. വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ. താങ്കൾ എത്രമാത്രം ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് തന്നെ മനസ്സിലാവുന്നു. എല്ലാ മേഖലയിൽ നിന്നും ജനങ്ങൾക്ക് അവരുടേതായ നിർദ്ദേശങ്ങളുണ്ട്. അത് നേതാക്കന്മാർ ചെവിക്കൊള്ളുമെന്നും അതിനനുസരിച്ച് അവരുടെ മനസ്സിൽ പുതിയ ചിന്തകൾ ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കാം. ഈ ഘട്ടത്തിൽ ജോൺസൺ ചേരുന്നു വെള്ളത്തൂരിൽ നിന്ന്. ജോൺസൺ പറയാം. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ വനഭൂമിയില് വ്യാപകമായിട്ട് ഉരുൾപൊട്ടുകയുണ്ടായി. 1000 കണക്കിന് ആനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഈ വനഭൂമിയിൽ നിബിഡ വനത്തിൽ ഉരുൾപൊട്ടി മരണമടയുകയായി. അതുപോലെ നമ്മുടെ ഡാമുകളിൽ, ഡാം തുറന്നുവിട്ടതിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണല്ലോ. എത്ര വർഷമായി ഈ ഡാമുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണലും ചെളിയും നീക്കം ചെയ്യും എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നത്, ഇവിടെ പാവപ്പെട്ടവൻ ഒരു വീട് വെക്കുവാൻ മണലില്ലാതെ ഓടി നടക്കുമ്പോൾ, അതായത് നമുക്ക് ലഭിക്കില്ലാത്തപ്പോൾ ഈ രീതിയിൽ ഇത് നീക്കം ചെയ്യുമായിരുന്നെങ്കിൽ അത്രയും കൂടി വെള്ളം ഇവിടെ സംഭരിച്ചു വെക്കാമായിരുന്നു. ജോൺസൺ ആണ് വെള്ളത്തൂരിൽ നിന്ന് സംസാരിച്ച ടെലിഫോണിൽ ചില വ്യക്തത. ഏതായാലും ഇത്രയും നേരം പ്രേക്ഷകർ പ്രതികരിച്ചതെന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു, അവർ വളരെ ബോധവാന്മാരാണ് അവരുടെ നാളുകളെക്കുറിച്ച്, അവർ എങ്ങനെ ഈ കേരളത്തിൽ ജീവിക്കണം എന്നതിനെ കുറിച്ച്. സ്വാഭാവികമായും എല്ലാ തരത്തിലുള്ള ചർച്ചകളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കൂടുതൽ ചർച്ചകൾ നടത്തുകയും എല്ലാവരെയും വിശ്വാസത്തിലെടുക്കുകയും ചെയ്യേണ്ടത് നേതൃത്വവുമാണ്, ഭരണ നേതൃത്വവുമാണ്. നന്ദി. പൊതുവേദി പൂർണ്ണമാകും.